today we want to check another topic, electron displacement effects in organic molecules. Electron displacement means displacement of bonded electrons. You know, if there is a bond, there is bonded electrons. This displacement of bonded electrons are termed as electron displacement effect, and that may be permanent effect. Permanent effect means that will be occur in a molecule, or maybe temporary means the effect will occur only in the presence of an attacking reagent. So that may be permanent effect or temporary effect. So first we want to deal with the inductive effects. So first we can check one organic compound. Here I am representing only carbon, not hydrogen, and the N carbon is attached to X, an element other than carbon, and suppose X is more electronegative than carbon. So you know, here is a bond. This bond is formed by one electron from carbon and one electron from this X atom. Okay, that X may be chlorine, fluorine, oxygen, nitrogen, etc. That is more electronegative than carbon. Okay, so what will happen? This bonded electron will move towards X because X is more electronegative than carbon. ഈ ഇലക്ട്രോണിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്. ഇത് എക്സിൻ്റെ ഇലക്ട്രോണാണ്, ഇത് കാർബണിൻ്റെ ഇലക്ട്രോണാണ്. പക്ഷെ എന്ത് ചെയ്യും, ഈ രണ്ട് ഇലക്ട്രോണും കൂടുതൽ ഇഷ്ടം ഈ എക്സിൻ്റെ അടുത്ത് പോകാനായിരിക്കും. പക്ഷെ ഒന്നിച്ച് മൊത്തം അങ്ങോട്ട് പോവുകയോ ഇല്ല, ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ദീസ് വിൽ മൂവ് ടുവാർഡ്സ് എക്സ്, എക്സിൻ്റെ അടുത്തേക്ക് പോകും. സോ വാട്ട് വിൽ ഹാപ്പൻ, എക്സ് വിൽ അക്വയർ എ ഡെൽറ്റ നെഗറ്റീവ് ചാർജ്. ഡെൽറ്റ മീൻസ് വെരി സ്മോൾ. നെഗറ്റീവ് ചാർജ് അല്ല, ഡെൽറ്റ നെഗറ്റീവ്. ഡെൽറ്റ നെഗറ്റീവ് മീൻസ് ദാറ്റ് ഒക്കെ എ സ്മോൾ നെഗറ്റീവ് ചാർജ്. ഒരു ഇലക്ട്രോണിനെ സ്വന്തമായി കിട്ടിയാലാണ് ഒരു നെഗറ്റീവ് ചാർജ് വരുന്നത്. പക്ഷേ ഇവിടെ സ്വന്തമായി കിട്ടുന്നില്ല, ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുന്നുള്ളൂ. അപ്പം നെറ്റ് എഫക്റ്റ് എന്താ ഉണ്ടാവുക? ദിസ് കാർബൺ വിൽ അക്വയർ എ ഡെൽറ്റ പോസിറ്റീവ് ചാർജ്. So this will happen when there is X, an atom is more electronegative than carbon. Carbon-nekkal electronegative ayi oraalana endil ulladhu engil ee bonded electron-ne idu attack cheyyum. So appo ee bond-ine nammal polar bond enna parayam. This bond is termed as polar bond. So CX is a polar bond. Polar എന്ന് പറഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ വരുന്നെങ്കിൽ അത്തരം ബോണ്ടിനെ നമ്മൾ പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, സിയും സിയും, കാർബണും കാർബണും, ഇതൊക്കെ നോൺ പോളാർ ബോണ്ട്. കാരണം ഇവിടെ രണ്ട് പേർക്കും ഒരേ കഴിവാണ് അല്ലെ, ഇലക്ട്രോൺ അട്രാക്ട്. അപ്പോൾ ഇത് നോൺ പോളാറാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയി വരുമ്പോൾ, ആറ്റംസ് ഡിഫറെൻ്റ് ആണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ ഇതിനെ നമ്മൾ പോളാർ ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു പോളറൈസേഷൻ ഇവിടെ വന്നു, പോളാർ ബോണ്ടാണ്. ഈ കാർബണിനൊരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ് കിട്ടി. ഡെൽറ്റ പോസിറ്റീവ് ചാർജ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിസ് കാർബൺ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദൻ കാർബൺ. കാരണം ഇതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ പെയറിനെ കൂടുതൽ ഈ കാർബൺ വലിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയർ കുറച്ച് ഇങ്ങോട്ട് കാർബണിൻ്റെ അടുത്തേക്ക് മാറി നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ കാർബണിന് ഒരിങ്ങനെ നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെ തോന്നുമല്ലേ, ഒരു ഡബിൾ ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. But here the charge on this carbon is less than that of charge on double delta plus nulla charge. Delta plus inekkal koravana alle, karanam ivideyulla nalla vali undavu, karanam idana more electronegative. Idu vashe athra valikunnilla. Appo double delta plus is less than delta plus charge, adayathu charge plus charge undavu oru polarization ivide nadannu. Appo idu already oru polar bond aanu, idu non polar bond aanu. പക്ഷേ ഈ പോളാർ ബോണ്ട് കാരണം ഇവിടെ ഒരു പോളറൈസേഷൻ നടന്നു അല്ലേ. നോക്കൂ, ചാർജ് ഡെവലപ്പ് ചെയ്തില്ലേ. അപ്പോൾ ഇത് ഡബിൾ ഡെൽറ്റ പ്ലസ് ആയ ഒബ്വിയസ്ലി ദീസ് ഇലക്ട്രോൺസ് വിൽ മൂവ് ടുവാർഡ്സ് ദിസ് കുറച്ചുകൂടി ഈ കാർബണിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. സോ ദിസ് ബിക്കം ട്രിപ്പിൾ ഡെൽറ്റ പ്ലസ് ചാർജ്. അപ്പോൾ ഡെൽറ്റ കൂടുമ്പോൾ ചാർജ് കൂടുന്നുണ്ട് എന്നല്ല ചിന്തിക്കേണ്ടത്, ചാർജ് ചെറിയൊരു ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. വൈ ദ നെയിം ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് അല്ലേ. ദ ചാർജ് ഈസ് ഇൻഡ്യൂസിങ്, ഇവിടെ ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യുകയാണ് ഡ്യൂ ടു ദി അഡ്ജസൻറ്റ് പോളാർ ബോണ്ട്. ഒരു പോളാർ ബോണ്ട് കാരണം അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള നോൺ പോളാർ ബോണ്ട് പോളറൈസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ
polar bond. The adjacent non-polar bond is polarized. That is termed as inductive effect. So inductive effect is the induction of polarity in a non-polar bond due to adjacent polar bond. Either polar aanu, already polar aanu. Idinte presence kaaranam idu polarize cheyyunna process aanu inductive effect. Ina namukku nokku, if this carbon are attached to another element, y ennulla another element aayittana attach cheedirikkunnu, where y is less electronegative than carbon. Carboninekkal electronegativity koravaanu. പക്ഷേ ഇങ്ങനെ വ്യത്യാസമായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പോളാർ എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇലക്ട്രോൺ പെയേഴ്സ് കാർബണിൻ്റെ അടുത്തേക്കാണ് നീങ്ങി നിൽക്കുക, കാരണം വൈ ഈസ് ലെസ് ഇലക്ട്രോൺ, മോർ ഇലക്ട്രോ പോസിറ്റീവ് ദാൻ കാർബൺ. സോ ഈ കാർബണിനൊരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, ഇതിനൊരു ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, വീണ്ടും അപ്പോൾ ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ കാർബൺ എന്തായിരിക്കും, this will become more electronegative, കാരണം ഇതിന് ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണോട് ഇങ്ങനെ വിട്ട് നിൽക്കാനാണ് പറയുക, കാരണം എല്ലാവർക്കും ചാർജ് കുറയ്ക്കാനാണ് ശ്രമിക്കുക അല്ലേ. കണ്ടോ, ഇവിടെ ഡെൽറ്റ പോസിറ്റീവ് ആയത് കാരണമാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനാണ് പറയുക. അപ്പോൾ ഈ കാർബണിന് ഡബിൾ ഡെൽറ്റ എന്നൊക്കെ, കാരണം ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് നീങ്ങും, ഇവിടെ ട്രിപ്പിൾ ഡെൽറ്റ നെഗറ്റീവ്, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് നീക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, ആരോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഇത് രണ്ട് ആരോ ഇട്ട് കൊടുക്കുക, ഇവിടെ മൂന്ന് ആരോ ഇട്ട് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരൊറ്റ ആരോ ഇട്ടെടുത്താലും മതി കേട്ടോ. നെക്സ്റ്റ്, ഇവിടെയോ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടേക്കാണ് അല്ലേ, ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഈസ് ടുവേർഡ്സ് ദിസ് ഹിയർ ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെയും എന്താ സംഭവിച്ചത്, ഇതൊരു നോൺ പോളാർ ബോണ്ടാണ്, ആ നോൺ സോറി ഇതൊരു പോളാർ ബോണ്ടാണ്, ആ ബോണ്ട് ഈ നോൺ പോളാർ ബോണ്ടിനെ പോളറൈസ് ചെയ്തു. ബിക്കോസ് ഓഫ് ഈ എക്സിൻ്റെയും വൈഡിയും പ്രസൻസ് കാരണമാണ് അത് നടക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം. The presence of this X, X എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അല്ലേ, ആൻഡ് Y, Y എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് ആണ്, അതായത് ഇലക്ട്രോൺ ആക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാരെന്താ ചെയ്യുക, ഇലക്ട്രോണിനെ കൊടുക്കും, ഇലക്ട്രോൺ ആക്ടിവിറ്റി കൂടിയവർ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും അല്ലേ, വലിച്ചെടുക്കും. ഓക്കെ, സോ ദ പ്രസൻസ് ഓഫ് ദീസ് ഗ്രൂപ്പ് എക്സും വൈയും ദാറ്റ് വിൽ കോസ് പൊളാരിറ്റി ഇൻ ദാറ്റ് പോൺ, ഇവരുടെ പ്രസൻസ് ഉണ്ടായത് കാരണമാണ് ഇത് പോളാർ ആയത് അല്ലേ. സോ ദാറ്റ് വിൽ ടേൺ induce polarity in adjacent non-polar bond and it will extended through the carbon chain and that is termed as inductive effect. ഈ എക്സും വൈയും അറ്റാച്ച് ചെയ്തത് കാരണം, ദാറ്റ് മേ ബി ഇലക്ട്രോൺ വിഡ്രോയിങ്ങോ ഇലക്ട്രോൺ റിലീസിങ്ങോ ആയൊരു ഗ്രൂപ്പ് കാർബണുമായി അറ്റാച്ച് ചെയ്താൽ ആ ബോണ്ട് എന്തായി മാറും, പോളാറായി മാറും. അത് പോളാർ ബോണ്ട് ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള നോൺ പോളാർ ബോണ്ടിനെ പോളറൈസ് ചെയ്യും, അതാണ് ഇൻഡ്യൂസ് എന്ന് പറയുന്നത്. ഇൻഡ്യൂസ് ചെയ്യപ്പെടും, പോളറൈസേഷൻ ഇൻഡ്യൂസ് ചെയ്യപ്പെടും, ആൻഡ് ദാറ്റ് വിൽ എക്സ്റ്റെൻഡ് ത്രൂ ദി കാർബൺ കാർബൺ ത്രൂയിലേക്ക് അതിങ്ങനെ. അപ്പോൾ ഇലക്ട്രോണിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുക, ഇത് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകുന്നൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് ടേംഡ് ആസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഐ. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഐ. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഓർ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ടു എ കാർബൺ ചെയിൻ വിൽ ഇൻഡ്യൂസ് പൊളാരിറ്റി ഇൻ ദാറ്റ് ബോണ്ട്. This will cause induction of polarity in adjacent non-polar bond and this effect may further transmitted through the adjacent sigma bond. This phenomenon is called as inductive effect or I. Inductive effect I or electron displacement. So it is an electron displacement effect and it is a permanent effect. ഇത് ആരും വരാനൊന്നും കാത്തിരിക്കുന്നില്ല, മോളിക്യൂൾ സ്വയം ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. സോ ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇൻഡക്റ്റീവ് എഫക്റ്റ് മീൻസ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഓർ ഇലക്ട്രോൺ റിലീസിങ് ആറ്റം ഓർ ഗ്രൂപ്പ്. ഇതൊരു ആറ്റം ആവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവാം. ഗ്രൂപ്പ് മീൻസ് നൈട്രോ ഗ്രൂപ്പ്, സയനോ ഗ്രൂപ്പ്. ആറ്റം മീൻസ് ക്ലോറിൻ, ഫ്ലൂറിൻ. ഓക്കെ, സോ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഓർ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഇൻഡ്യൂസ് പൊളാരിറ്റി ഇൻ ദാറ്റ് ബോണ്ട് ആൻഡ് ദാറ്റ് വിൽ ഇവൻച്വലി ഇൻഡ്യൂസ് പൊളാരിറ്റി ഇൻ ദി അഡ്ജസൻ non-polar bond and the effect will
extend through the CC bonds, and this effect is termed as inductive effect. Simply, the induction of polarity in an adjacent non-polar bond by a polar bond. Athra parnamadi. Next, we want to check the types of inductive effect. There are two types of, and you know, it is a permanent effect. I vachittana represent cheyyunnathu. There are two types of inductive effect. Electron withdrawing inductive effect. Adine nammle negative inductive effect allengil minus I effect ennu parayam. Next, electron releasing inductive effect. Positive inductive effect or plus I effect ennu parayam. So first we can check what is electron withdrawing inductive effect. Adinte example aanu nammle aadyam ezhuthiyathu. Nokku, the presence of this group will attract the electron pairs towards it. So here electron display എങ്ങോട്ടേക്കാണ് അറ്റാച്ച് ചെയ്ത ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പിനോട് നേരെയാണ് അല്ലേ. സോ ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ടുവാർഡ്സ് ദി അറ്റാച്ച്ഡ് ആറ്റം ഓർ ഗ്രൂപ്പ്, സച്ച് ഇൻഡക്റ്റീവ് എഫക്ട് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്ട് ഓർ നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് ഓർ മൈനസ് ഐ എഫക്ട്. മനസ്സിലായോ? ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ടുവാർഡ്സ് ദ അറ്റാച്ച്ഡ് ആറ്റം ഓർ ഗ്രൂപ്പ്, സച്ച് എഫക്ട് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്ട് ഓർ നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. സോ യൂഷ്വലി ദ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം വിച്ച് ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ, കാർബണിനേക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പാണ് മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് എഴുതിയിരിക്കുന്നത്. മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ്സാണ് നൈട്രോ, സയനോ, ആസിഡ് ഗ്രൂപ്പ് സി ഒ എച്ച്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഒ സി എച്ച് ത്രീ, ഒ എച്ച് സി സിക്സ് എച്ച് ഫൈവ്, ബെൻസിൻ റിംഗ് ഉണ്ടെങ്കിൽ. നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. നൈട്രജനും ഓക്സിജനും ഒക്കെ നോക്കൂ, കാർബണിനേക്കാൾ ഇത് കൂടുതലല്ലേ. ഇവിടെ സയനോ എന്ന് പറയുമ്പോൾ സി ട്രിപ്പിൾ ബോണ്ട് എൻ, അത് ഇതിനെ വലിക്കുക ചെയ്യുക. അപ്പോൾ നൈട്രോ, സയനോ, ഫ്ലൂറിൻ, ക്ലോറിൻ ഇതെല്ലാം കാർബണിനേക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയവർ. അപ്പോൾ അവരെല്ലാവരും എന്താ ചെയ്യുക, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് അവരുടെ സൈഡിലേക്ക് വലിക്കും. അത്തരം ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓർ നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓർ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഓക്കെ, ദറ്റ് ഈസ് പ്ലസ് ഐ ഇഫക്റ്റ്. സോ മൈനസ് ഐ ഇഫക്റ്റ് പറഞ്ഞു, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ടുവേർഡ്സ് ദി ആറ്റം ഓർ ഗ്രൂപ്പ്. അപ്പോൾ എന്താ പ്ലസ് ഐ ഇഫക്റ്റ്? ഇറ്റ് ഈസ് എവേ ഫ്രം ദി അറ്റാച്ച്ഡ് ആറ്റം. നോക്കൂ, ഇവിടുത്തെ ഇലക്ട്രോണിനെ ഇതിൽ നിന്ന് എവേ ആണ് അല്ലേ. സോ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത പറയുന്നത് ഇത് ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോവുക. ഇയാളോ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, ഇലക്ട്രോണിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള ഇതാണ് മൈനസ് ഐ ഇഫക്റ്റ്. ദിസ് ഗ്രൂപ്പ് ഹാവിംഗ് പ്ലസ് ഐ ഇഫക്റ്റ്. ദാറ്റ് ഈസ് ഇഫ് ദ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എവേ ഫ്രം ദി അറ്റാച്ച്ഡ് ആറ്റം ഓർ ഗ്രൂപ്പ്, ദാറ്റ് മേ ബി ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ്, സച്ച് എഫക്ട് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്ട് ഓർ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ പ്ലസ് ഐ എഫക്ട്. ദ ഗ്രൂപ്പ്സ് ദാറ്റ് ഷോ പ്ലസ് ഐ എഫക്ട്, നോക്കൂ, ടേർഷ്യറി കാർബൺ ഗ്രൂപ്പ്, ഓക്കെ, ദെൻ സെക്കൻഡറി ആയിട്ടുള്ള കാർബൺ, ഇതും സെക്കൻഡറി, സോറി, പ്രൈമറി കാർബൺ, പ്രൈമറി കാർബൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പ്സാണ്. അതായത് ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ്സൊക്കെ ആണെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് ആർ എന്നുള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ ദാറ്റ് ഷോസ് പ്ലസ് ഐ എഫക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, പ്ലസ് ഐ എഫക്റ്റ് ആൻഡ് മൈനസ് ഐ എഫക്റ്റ്. അതിന് നേരെയാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ്. നേരെ ആവണമെങ്കിൽ എന്തായിരിക്കണം? മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ ആയിരിക്കണം. എവേ ഫ്രം ആ ഗ്രൂപ്പാണെങ്കിൽ ദർ ഇസ് ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ ആയിരിക്കണം. അപ്പോൾ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന പൊളാരിറ്റിയാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് മൈനസ് ഐ എഫക്റ്റ്, ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്ലസ് ഐ എഫക്റ്റ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ ഓർഡർ പഠിച്ചാൽ ഏറ്റവും നല്ലത്. ഓക്കെ, സോ ദീസ് ആർ ദ ഗ്രൂപ്പ്സ് ഷോയിങ് പ്ലസ് ഐ എഫക്റ്റ് ആൻഡ് മൈനസ് ഐ എഫക്റ്റ്. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. നമുക്കറിയാം ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത് അല്ലേ. ഹിയർ ഇറ്റ് ഈസ് എ പെർമനൻറ്റ്, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്, ഇറ്റ് ഈസ് എ പെർമനൻറ്റ് എഫക്റ്റ്. ഒരു മോളിക്യൂളിൽ സ്വയം ഉണ്ടാവുന്നതാണ്, ഏതെങ്കിലും റിയേജൻറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റ് അല്ല. ഇത് മോളിക്യൂളിന്, അത് ഈ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് കാരണം ആ മോളിക്യൂളിന് സ്വയം ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ്. സോ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് എഫക്റ്റ്, അല്ല വേറെ ആരെങ്കിലും വരുമ്പോൾ, ഒരു റിയേജൻറ്റ് ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതിനുണ്ടാവുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ ടെമ്പററി എഫക്റ്റ് എന്ന് പറയുക. അത് നമ്മൾ അടുത്തത് പഠിക്കും. സോ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് എഫക്റ്റ്, അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഇറ്റ് ഡു നോട്ട് ഇൻവോൾവ്സ് എനി ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നുണ്ടോ? നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകുമല്ലേ, എന്നിട്ട് സി പ്ലസ് സി ഇങ്ങോട്ടേക്ക് കേട്ടോ, അങ്ങനെയാവും. പക്ഷേ ഇങ്ങനെ ട്രാൻസ്ഫർ അല്ല നടക്കുന്നത്, ഓൺലി ഡിസ്പ്ലേസ്മെൻറ്റ്.
നമ്മുടെ ടോപ്പിക്ക് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ആണ് അല്ലേ. സോ ഹിയർ ഒക്കേഴ്സ് ഓൺലി മിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളൂ, ഒരു ഓർബിറ്റലിൽ നിന്ന് വേറൊരു ഓർബിറ്റലിലേക്ക് പോവുക ചെയ്യുന്നത്, നോട്ട് ട്രാൻസ്ഫർ. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി മിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, നോട്ട് ട്രാൻസ്ഫർ. ദെൻ തേർഡ് എന്ന് പറയുന്നത്, ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസസ്. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. എന്താണ് ഡിസ്റ്റൻസ് പറയുമ്പോൾ, ഇവിടെ നോക്കൂ, ചാർജ് സെപ്പറേഷൻ ഡെൽറ്റ പ്ലസും ഡെൽറ്റ നെഗറ്റീവ്. ഇത് ഡബിൾ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ പ്ലസ്, അതായത് ചാർജ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞു, അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റ്, അതായത് പോളറൈസേഷൻ കുറഞ്ഞു വരിക ചെയ്യുന്നത്. ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസസ്. യൂഷ്വലി ബിയോണ്ട് സെക്കൻഡ് കാർബൺ വി വോണ്ട് ടു നെഗ്ലക്റ്റ്. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നമുക്കിത് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ ഉള്ളൂ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നുള്ളൂ, പ്രൊനൗൺസ്ഡ് എഫക്റ്റ് ഇത്രേ വരുന്നുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്, ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസസ്. നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി അപ്ലിക്കേഷൻ ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്ലിക്കേഷൻ, സോ ഫസ്റ്റ്, എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂൻ ഓൺ അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ സോ മെനി ഫിനോമിനാസ് ഇൻ ദി ഓർഗാനിക് കെമിസ്ട്രി. സോ ഫസ്റ്റ് ഈസ് എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂൻ ഓൺ ദി അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്. ജസ്റ്റ് വി ക്യാൻ ചെക്ക് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഈസ് CH3COOH, അസറ്റിക് ആസിഡ്. ആൻഡ് ദിസ് ഇസ് അസറ്റിക് ആസിഡ്. When one hydrogen is replaced by chlorine, നമ്മളിവിടെ ഉള്ളൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ ആഡ് ചെയ്യുക വിചാരിച്ചോളൂ. സോ ദറ്റ് ഈസ് CH2Cl COOH. ദിസ് ഈസ് ക്ലോറോ അസെറ്റിക് ആസിഡ്. ഓക്കെ, ദെൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ COOH ഗ്രൂപ്പ് ഉള്ളവരെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് പറയുന്നത്. ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് COOH ഗ്രൂപ്പ് ആർ ടേംഡ് ആസ് ആസിഡ്സ്. ഓക്കെ, സോ ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ദാറ്റ് ക്യാൻ റിലീസ് H+ അയോൺസ്. H+ അയോൺസിനെ കൊടുക്കാൻ കഴിവുള്ളവരാണ് ആസിഡ്സ്. സോ CH3COOHലെ എച്ചിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? അത് CH3COO- ആയി മാറും. ഈ OH ഇല്ലേ, ഇതാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. HH-ൻ്റെ ഇലക്ട്രോണിനെ കൂടി ഓക്സിജന് കൊടുത്ത് പോകുമ്പോഴാണ് O- എന്ന് വരുന്നത്. സോ അതാണ്, അപ്പോൾ ഇതൊരു ആസിഡാണ്. അതുപോലെ ഇത് നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഇതെന്തായി മാറും, CH2Cl COO-. ഓക്കെ, സോ ഇതിനെ നമ്മൾ അസെറ്റേറ്റ് അയോൺ എന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് കമ്പയർ ചെയ്യണം വിച്ച് ഈസ് മോർ അസെറ്റിക്, അസെറ്റിക് ആസിഡ് ആൻഡ് ക്ലോറോ അസെറ്റിക് ആസിഡ്. അപ്പോൾ ഇവിടെയാണ് COOH ആണ് അസിഡിറ്റി കാണിക്കുന്നത് ആൾ അല്ലേ. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് ഏതാ നോക്ക്, ഇത് ഏതാണ്, ആൽക്കൈൽ ഗ്രൂപ്പ് CH3. ഈ CH3 ഗ്രൂപ്പിന് ഏത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണുള്ളത്, പ്ലസ് ആയി ഇഫക്റ്റ്, അതായത് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവാണ് ഈ CH3 ഗ്രൂപ്പിനുള്ളത്. ദെൻ ഇവിടെ CO-യുടെ അടുത്ത് ആരാണ്, CH2Cl, ക്ലോറിൻ ഉണ്ട് അല്ലേ. ക്ലോറിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഹാവിങ് -I എഫക്റ്റ്. ക്ലോറിന് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവാണ്, സോറി, ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് CH3-ക്ക് ഇലക്ട്രോണിനെ കൊടുക്കുക. ഇതിന് +I എഫക്റ്റ്, ഇതിന് -I എഫക്റ്റ്. ഓക്കെ, സോ CH3+I എഫക്റ്റ്, ക്ലോറിൻ -I എഫക്റ്റ്. ഇനി നമുക്ക് എന്താണ്, ഏതാണ് മോർ അസിഡിക് നോക്കണം. മോർ അസിഡിക് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ എച്ചിനെ ആരാണ് നന്നായിട്ട് H+ വിടാൻ കഴിവുള്ള ആളാണ്, അതായത് ഈ ഇലക്ട്രോണിനെ കൂടി ഇങ്ങോട്ടേക്ക് ഇതാക്കിയിട്ട് H+ പോവാൻ ആർക്കാണ് കഴിവ് കൂടുതൽ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ഈ ഓക്സിജന് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ ഈ എച്ച് വേഗം H+ ഓക്സിജൻ്റെ അടുത്ത് കിടക്കുന്നത് CO അല്ലേ. അപ്പോൾ ഈ CO എന്നുള്ള ഗ്രൂപ്പ് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ വീണ്ടും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും, H+ ആയി പോവും. ഇനി ഇവിടെ നോക്കി നോക്കൂ, ആദ്യം നമുക്ക് ഈ കേസ് നോക്കി നോക്കാം. CH2Cl COOH. ഈ ക്ലോറിൻ എന്താ ചെയ്യുക, ഈ ബോണ്ടഡ് ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും അല്ലേ. ഓക്കെ, സോ ഈ കാർബൺ ഡെൽറ്റ പോസിറ്റീവ് ആവും, അതിങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും. ഈ കാർബൺ എന്തായി മാറും, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്, ഡബിൾ ഡെൽറ്റ പോസിറ്റീവ് ആയി മാറും അല്ലേ CO കാർബൺ. അപ്പോൾ ഇത് വേഗം ഈ ഓക്സിജൻ, ഈ ബോണ്ട് ഇലക്ട്രോണിനെ വീണ്ടും CO നന്നായി വലിക്കും. അപ്പോൾ OH, ഈ
ഈ ഒ എച്ചിലുള്ള ഓക്സിജൻ ഈ ബോണ്ടഡ് ഇലക്ട്രോണിനെ വീണ്ടും വലിക്കും. അപ്പോൾ പെട്ടെന്ന് എച്ച് എച്ച് പ്ലസ് ആയി പോകും. സോ ഈ ക്ലോറിൻ്റെ മൈനസ് ആയി എഫക്റ്റ് കൊണ്ട് ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെ ക്ലോറിനിലേക്കാണ് പോവുക അല്ലേ. നമ്മൾ നേരത്തെ എക്സ് എന്ന് എഴുതിയ പോലെ ഇത് ഇങ്ങോട്ടേക്ക് പോവുക പറഞ്ഞു വെച്ചാൽ ടുവാർഡ്സ് ദി സബ്സ്റ്റിറ്റ്യൻ്റ് ആണ് മൈനസ് ആയി എഫക്റ്റ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഈ കാർബൺ പോസിറ്റീവ് ആവും, ഓക്സിജനും പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ എന്ത് ചെയ്യും, എച്ചിനെ പെട്ടെന്ന് വിടാനുള്ള കഴിവ് ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് ഈ കേസ് നോക്കാം. സി എച്ച് ത്രീയുടെ എഫക്റ്റ് എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ്. ഇലക്ട്രോൺ കൊടുക്കും, അപ്പോൾ സി ഒക്ക് ഓൾറെഡി ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓക്സിജൻ എന്ത് ചെയ്യാം, ഈ ഇലക്ട്രോൺസിനെ കുറച്ചുകൂടി ഓക്സിജന് കിട്ടും. കാരണം ഈ സി ഒക്ക് ഓൾറെഡി ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കിട്ടുന്ന ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓക്സിജനെ ഈ എച്ച് ഈ ബോണ്ടഡ് ഇലക്ട്രോണിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എച്ച് പ്ലസ് ആയി പോകാനുള്ള ചാൻസ് കുറവാണ് അല്ലേ. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ നെഗറ്റീവായ ആളുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിക്കും, എച്ച് എച്ച് പ്ലസ് ആയിട്ട് ഈസി ആയി പോകും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോണെ അങ്ങോട്ട് സപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒ എച്ച് ഇവിടെ ക്ലീവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഓക്സിജൻ ആവശ്യത്തിന് ഇലക്ട്രോണിനെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ക്ലോറോ അസെറ്റിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ അസെറ്റിക് ആസിഡ്. ഓക്കെ, സോ നമ്മൾ റിയാക്റ്റൻ്റ് എടുത്തപ്പോൾ മനസ്സിലായി ഈ മോളിക്യൂളിലാണ് എച്ച് എച്ച് പ്ലസ് ആയി പോകാനുള്ള എളുപ്പം. കാരണം മനസ്സിലായില്ലേ, ഈ ഓക്സിജനിലുള്ള ഇലക്ട്രോണിനെ കൂടി ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. അപ്പോൾ ഓക്സിജൻ ഇലക്ട്രോ ഡെഫിഷ്യൻ്റ് ആവും. ഓക്കെ, ഈ സി ഒ ഗ്രൂപ്പും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും. അപ്പോൾ ഇവിടുന്ന് വലിക്കും എച്ച് വേഗം എച്ച് പ്ലസ്. എച്ച് പ്ലസ് ആയി പോകാൻ എച്ച് എച്ചിൻ്റെ ഇലക്ട്രോണിനെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെയോ നേരെ തിരിച്ചാണ്, ഇലക്ട്രോണിനെ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒ എച്ച് ഇവിടെ ക്ലീവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ ക്ലോറോ അസെറ്റിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ അസെറ്റിക് ആസിഡ്. എന്നാൽ നമ്മളിനി ഉണ്ടായ പ്രോഡക്റ്റ് നോക്കുക. അതായത് ഇവിടെ നിന്ന് എച്ച് റിലീസ് ചെയ്താൽ മൈനസ് എച്ച് പ്ലസ്. ഇതിൽ നിന്ന് എച്ച് പ്ലസ് പോയാലാണ് എന്തുണ്ടാവുന്നത്, സി എസ് ടു സി എൽ സി ഒ ഒ മൈനസ് ആയി മാറും. കാരണം എച്ച് ഇലക്ട്രോണിനെ കൊടുത്ത് ഒ മൈനസ് ആണ് അല്ലേ. ഇനി നോക്കൂ, പ്രോഡക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ ഈ ക്ലോറിനെ എന്താ ചെയ്യുക, ഇലക്ട്രോണിനെ വലിക്കുന്നു, ഇവിടുന്ന് ഇലക്ട്രോൺ. അപ്പോൾ ഈ ശരിക്കും ഈ സി ഒ മൈനസ് എന്ന് പറഞ്ഞത് ഒരു റെസൊണേറ്റിംഗ് സ്ട്രക്ചറായിട്ടാണ് നിൽക്കുന്നത്. ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകും, ഇത് ഇങ്ങോട്ടേക്ക് പോകും. സോ നമുക്ക് സിംപ്ലി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, സി എച്ച് ടു സി ഒ സിംഗിൾ ബോണ്ട് ഒ, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇങ്ങനെ എഴുതാം നമുക്ക് കേട്ടോ. ഇവിടെ സി എൽ ഉണ്ട്. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജിനെ കൂടി ഇങ്ങോട്ട് വലിക്കുന്നു അല്ലേ. ഈ നെഗറ്റീവ് ചാർജ് മോർ സ്റ്റെബിലൈസ്ഡ് ആവും. ചാർജ് ഉണ്ടെങ്കിൽ മോളിക്യൂൾ എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ചാർജിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആവും. അപ്പോൾ നോക്കൂ, ഈ നെഗറ്റീവ് ചാർജിനെ വലിക്കാൻ ഇവിടെ ക്ലോറിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾ, അതായത് ഉണ്ടായ പ്രോഡക്റ്റ് സ്റ്റേബിളായി. റിയാക്റ്റൻറ്റ് എച്ച് പ്ലസ്സിനെ കൊടുക്കാൻ കഴിവുണ്ട്. അങ്ങനെ എച്ച് പ്ലസ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റ് മോർ സ്റ്റേബിളായി പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ, ഇത് നേരെ ഇങ്ങോട്ടേക്ക് ആവും എന്നല്ലേ. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡും പ്രോഡക്റ്റിൻ്റെ സൈഡും എടുത്ത് നോക്കുമ്പോൾ ഡ്യൂ ടു മൈനസ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ ദ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് അസെറ്റേറ്റ് അയൺ, ക്ലോറോ അസെറ്റേറ്റ് അയൺ ഈസ് മോർ സ്റ്റേബിൾ, സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഈ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അസിഡിക്കാണെന്ന് പറയാം. ഇനി ഇവിടുത്തെ കേസോ നമുക്ക് ഇങ്ങനെ എഴുതാം. അതിനെ എങ്ങനെയാണ്, സി എച്ച് ത്രീ സി ഒ ഓ, രണ്ടിലും മൈനസ് ചാർജ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കും. ഇനി സി എസ് ത്രീയുടെ സ്വഭാവം എന്താണ്, ഇലക്ട്രോണിനെ ഡോൺ. ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജുള്ള സിസ്റ്റത്തിലേക്ക് വീണ്ടും നെഗറ്റീവ് ചാർജ് കൊടുക്കുക പറഞ്ഞു വെച്ചാൽ ദ സിസ്റ്റം ബിക്കം ലെസ് സ്റ്റേബിൾ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റേബിൾ കാര്യം സംശയമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. അപ്പം നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കേസും പ്രോഡക്റ്റിൻ്റെ കേസും നോക്കുമ്പോഴും മനസ്സിലായി ക്ലോറോ അസെറ്റിക് ആസിഡ് ഈസ് മോർ അസെഡിക് ദാൻ അസെറ്റിക് ആസിഡ് ബിക്കോസ് മൈനസ് ഐ ഗ്രൂപ്പ് വിൽ ഫെസിലിറ്റേറ്റ് എച്ച് പ്ലസ് അയോൺ ട്രാൻസ്ഫർ ആൻഡ് ഓൾസോ ഇറ്റ് സ്റ്റെബിലൈസ് ദ പ്രോഡക്റ്റ് അസെറ്റേറ്റ് അയോൺ. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി മൈനസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആസിഡ് ബിക്കം മോർ സ്ട്രോങ്, അതായിരിക്കും കൂടുതൽ അസിഡിറ്റി. പ്ലസ് ഐ ഗ്രൂപ്പ് ആണെങ്കിൽ ലെസ് അസിഡിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റും റിയാക്റ്റൻറ്റിൻ്റെ സൈഡും വെച്ച് നമുക്കിത് പറയാം. അതായത് എച്ച് പ്ലസ്സിനെ റിലീസ് ചെയ്യാൻ ഏതിലാണ് എളുപ്പം എന്നാണ് നോക്കുക. ദെൻ ഉണ്ടായ നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എന്നാൽ വേറൊരു എക്സാമ്പിൾ നോക്കൂ. നമ്മൾ സി എസ് ടു സി എൽ എന്നല്ല എഴുതി, അതിന് പകരം സി എൽ സി എൽ സി ഒ ഒ എച്ച്. വാട്ട് ഈസ് ദിസ്? ഡൈ ക്ലോറോ അസെറ്റിക് ആസിഡ്. ദിസ് ഈസ് മോണോ ക്ലോറോ അസെറ്റിക് ആസിഡ് അല്ലെങ്കിൽ ക്ലോറോ അസെറ്റിക് ആസിഡ് എന്ന് പറയും. ഇത് ഡൈ ക്ലോറോ അസെറ്റിക് ആസിഡ്. എന്നാൽ വേറൊരാൾ ട്രൈ ക്ലോറോ. സി സി എൽ സി എൽ സി എൽ സി ഒ ഒ എച്ച് എന്നാൽ പറയും. ഇതിൽ ആരായിരിക്കും കൂടുതൽ സ്ട്രോങ്?
സ്ട്രോങ് ഇവിടെ ഇതിങ്ങോട്ട് വലിക്കുന്നു, ഇതിങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങനെ വലിക്കുന്നു, ഇങ്ങനെ വലിക്കുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ രണ്ട് ക്ലോറിനാണ് ഇവിടുന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കാനുള്ളത്. അപ്പോൾ ഈ ഓക്സിജൻ മോർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും, വേഗം എച്ചിന് എച്ച് പ്ലസ്സിനോട് ആയി പോകാൻ പറയും അല്ലേ. ഇനി ഈ കേസിലോ ഈ ക്ലോറിൻ ഇങ്ങോട്ട് വലിക്കുന്നു, മൈനസ് ആയി എഫക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നു, സംഭവിക്കുക എന്ത് ചെയ്യും, പെട്ടെന്ന് ഈ ഓക്സിജൻ മോർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും അല്ലേ. കാരണം മൂന്ന് പേരാണ് ഇങ്ങോട്ട് വലിക്കണത്, ഇവിടെ രണ്ട് പേര്, ഫസ്റ്റ് കേസിൽ ഒരാൾ. അപ്പോൾ ആരായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിക്? ഈ കേസിലാണ് ഓക്സിജൻ മോർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവുന്നത്, കാരണം ഇത്രയും ആൾക്കാർ വലിക്കുകയല്ലേ. അപ്പോൾ ഇതാണ് മോർ അസിഡിക്. അപ്പോൾ നമുക്ക് എഴുതാം, ക്ലോറോ അസെറ്റിക് ആസിഡ്, ആദ്യം നമ്മൾ അസെറ്റിക് ആസിഡ് അല്ലേ, അസെറ്റിക് ആസിഡ്, പിന്നെ ക്ലോറോ അസെറ്റിക് ആസിഡ്, ഡൈക്ലോറോ അസെറ്റിക് ആസിഡ്, ട്രൈക്ലോറോ അസെറ്റിക് ആസിഡ്. ഇത്രയും മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. ഏറ്റവും ലീസ്റ്റ് അസിഡിക് CH3COH, കാരണം എന്താണ്, പ്ലസ് ഐ എഫക്റ്റ്. ഓക്കെ, ദെൻ CH2Cl COOH ക്ലോറോ അസെറ്റിക് ആസിഡ്, ദെൻ CHCl2COOH ഡൈക്ലോറോ അസെറ്റിക് ആസിഡ്, CCl3COOH ട്രൈക്ലോറോ അസെറ്റിക് ആസിഡ്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ PKa വാല്യൂ ആണ് എഴുതാൻ പോകുന്നത്. PKa 4.76, 2.85, 1.25, 0.6. ഹയ്യർ ദ PKa, ലെസ്സർ ദ അസിഡിറ്റി. PKa എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗ് Ka ആണ് കേട്ടോ. Ka എന്ന് പറയുന്നത് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ PKa വാല്യൂ കൂടുക പറഞ്ഞു വെച്ചാൽ ലെസ് അസിഡിക്. അപ്പോൾ ഇവിടെ PKa വാല്യൂ കുറവ് പറഞ്ഞാൽ മോർ അസിഡ്. ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ് ഈസ് മോർ അസിഡിക്. കാരണം എന്താണ്, മൂന്ന് ഗ്രൂപ്പാണ് വിത്ത് മൈനസ് ഐ എഫക്റ്റ്. ഇത് കുറയാനുള്ള കാരണം ഇതിന് പ്ലസ് ഐ എഫക്റ്റ് ആണ്. എന്നാൽ നോക്കൂ, ഇത് പറയൂ, റിലേറ്റീവ് ആസിഡിക് സ്ട്രെങ്ത് ഓഫ് ഫ്ലൂറോ അസെറ്റിക് ആസിഡ്, ക്ലോറോ അസെറ്റിക് ആസിഡ്, ബ്രോമോ അസെറ്റിക് ആസിഡ് ആൻഡ് അയഡോ അസെറ്റിക് ആസിഡ്. നമുക്കറിയാം അസെറ്റിക് ആസിഡിനേക്കാൾ സ്ട്രോങ് ആണ് ക്ലോറോ അസെറ്റിക് ആസിഡ്. എന്നാൽ ഇവരെ നോക്കൂ, CH2FCOOH ഫ്ലൂറോ അസെറ്റിക് ആസിഡ്, CH2CLCOOH ക്ലോറോ അസെറ്റിക് ആസിഡ്, CH2BRCOOH ബ്രോമോ അസെറ്റിക് ആസിഡ്, CH2ICOOH ഒരു എച്ച് മാറ്റിയിട്ട് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിനൈഡ്. എന്നാൽ പറയൂ, ഇതിൽ ആരായിരിക്കും കൂടുതൽ സ്ട്രോങ്? നോക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം നോക്കുക, പ്ലസ് ഐ എഫക്റ്റ് ആണോ മൈനസ് ഐ എഫക്റ്റ് ആണോ. ഇവിടെ COH അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിന് എന്ത് എഫക്റ്റാണ് ഉള്ളത്? മൈനസ് ഐ എഫക്റ്റ്. മൈനസ് ഐ എഫക്റ്റ് ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ആണ് അല്ലേ, കാരണം ആസിഡിക് ആണ്. എന്നാൽ ഇനി നമ്മൾ നോക്കേണ്ടത് ആർക്കാണ് കൂടുതൽ മൈനസ് ഐ എഫക്റ്റ്, ആർക്കാണ് കൂടുതൽ മൈനസ് ഐ എഫക്റ്റ് എന്ന് നോക്കുമ്പോൾ ആരാണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആരാണ്? പറയൂ, ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ, ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. എന്നാൽ പറയൂ, ആരായിരിക്കും മോർ അസിഡിക്? CH2F അല്ലേ, കാരണം ഇതാണ് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ വലിക്കുക. അപ്പോഴാണ് ഓക്സിജൻ HH+ ആയി പോകാനുള്ള ഈസി വരിക. സോ ദിസ് ഈസ് മോർ അസിഡിക് ദാൻ ദിസ് ദാൻ ദിസ്. സോ ദിസ് ഈസ് ദ ഓർഡർ ഫോർ ഫ്ലൂറോസെറ്റിക്, ക്ലോറോസെറ്റിക്, ബ്രോമോസെറ്റിക് ആസിഡ് ആൻഡ് അയഡോസെറ്റിക് ആസിഡ്. അസെറ്റിക് ആസിഡ് എഴുതുമ്പോൾ നമ്മൾ എവിടെ എഴുതുന്നത്? ഇവിടെ അല്ലേ, കാരണം പ്ലസ് ആയി എഫക്റ്റ്. അപ്പോൾ ആദ്യം പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. എല്ലാവർക്കും മൈനസ് ആണെങ്കിൽ ആരാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് നോക്കുക, അവരായിരിക്കും കൂടുതൽ അസിഡിക്. റീസൺ മനസ്സിലായില്ലേ? മോർ അസിഡിക് ആവുമ്പോൾ, മോർ ഇലക്ട്രോ നെഗറ്റീവ് ആകുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ വലിക്കും, OHലുള്ള HH+ ആയിട്ട് ഈസി പോകും. ദെൻ പോയി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് CO- സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഫോമിക് ആസിഡ്, അസെറ്റിക് ആസിഡ്, പ്രൊപ്യോണിക് ആസിഡ്. അപ്പോൾ എഴുതി നോക്കുക, ഫോമിക് ആസിഡ് HCOOH, അസെറ്റിക് ആസിഡ് CH3COOH, പ്രൊപ്യോണിക് ആസിഡ് CH3CH2COOH. എന്നാൽ ഇനി നോക്കൂ ആരാണ് സ്റ്റെപ്പ്. അപ്പോൾ എല്ലാവരും അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിനെ നോക്കുക, ഇതിനോടുകൂടി എച്ച്, ഇതിനോടുകൂടി CH3, ഇതിനോടുകൂടി CH3CH2. അപ്പോൾ എല്ലാവർക്കും ഏതാണ്? പ്ലസ് ഐ എഫക്റ്റ് ആണ്. പക്ഷേ ഹൈഡ്രജൻ ഒരു എഫക്റ്റും ഇല്ല കേട്ടോ, ഈ രണ്ടിലും പ്ലസ് ഐ എഫക്റ്റ് ആണുള്ളത്. എന്താ പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കുക പറഞ്ഞാൽ COOH-ലെ ഇലക്ട്രോൺ ഡെൻസിറ്റി വരും, അപ്പോൾ OH-ലെ H+ ആയി പോകാനുള്ള എബിലിറ്റി കുറയുക ചെയ്യുന്നത്. അതുപോലെ COO- റിയാക്റ്റൻ പ്രോഡക്റ്റും അൺസ്റ്റെബിലൈസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇനി കമ്പയർ ചെയ്ത് നോക്കുക, എച്ചിന് ഒരു എഫക്റ്റും ഇല്ല, അപ്പോൾ ഇതായിരിക്കും കൂടുതൽ അസിഡിക്. ദെൻ CH3COOH-ഉം CH3CH2COOH-ഉം നോക്കുമ്പോൾ ആർക്കാ? CH3CH2-നാണ്. കാരണം ഈ CH2 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, CH3 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, രണ്ട് കൂട്ടരാണ് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യാൻ. അപ്പോൾ അസിഡിറ്റി കുറയും. സോ അസിഡിറ്റി ഓർഡർ ഇങ്ങനെയാണ്, ഫോമിക് ആസിഡ് ലെസ് ദാൻ അസെറ്റിക് ആസിഡ് ലെസ് ദാൻ സോറി ഗ്രേറ്റർ ദാൻ പ്രൊപ്യോണിക് ആസിഡ്. ഫോമിക് ആസിഡ് ആണ് മോർ അസിഡ്. മനസ്സിലായോ? പ്ലസ് ആയി വരുമ്പോൾ ആർക്കാണ് കൂടുതൽ പ്ലസ്? ഇത് രണ്ട് പേരാണ് കൊടുക്കാനുള്ളത്, ഇവിടെ ഒരാളേ ഉള്ളൂ. ഇതിനൊരു എഫക്റ്റും ഇല്ലാത്തത് കൊണ്ട് ഇതാണ് കൂടുതൽ സ്റ്റേബിൾ. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക്
ടു ക്ലോറോ അസറ്റിക് ആസിഡ് ആൻഡ് ത്രീ ടു ക്ലോറോ പ്രൊപ്യോണിക് ആസിഡ് ആൻഡ് ത്രീ ക്ലോറോ പ്രൊപ്യോണിക് ആസിഡ്. ടു ക്ലോറോ പറഞ്ഞാൽ സി എച്ച് ത്രീ, സി എച്ച് സി എൽ, സി ഒ എച്ച്. ഇതാരാണ് ടു സെക്കൻഡ് പൊസിഷൻ, ടു ക്ലോറോ പ്രൊപ്യോണിക് ആസിഡ്. അതുപോ സി എച്ച് ടു സി എൽ, സി എച്ച് ടു സി ഒ എച്ച്. ഇതാരാണ് ത്രീ ക്ലോറോ പ്രൊപ്യോണിക് ആസിഡ്. ഇതിൽ ആരാ സ്ട്രോങ് ആ പറയൂ. ഇവിടെ സെക്കൻഡ് പൊസിഷനിലാണ് ക്ലോറിൻ, ഇവിടെ തേർഡ് പൊസിഷനിലാണ് ക്ലോറിൻ. സോ ഇവിടെ സെക്കൻഡ് പൊസിഷൻ, ഇവിടെ തേർഡ് പൊസിഷൻ അല്ലേ. സെക്കൻഡ് പൊസിഷൻ എന്ന് വെച്ചാൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. സോ ഇത് ഇങ്ങോട്ടേക്ക് പോവും, ഇവിടെയോ ഇങ്ങോട്ടേക്ക് പോവും. ഓക്കെ, സോ ഇവിടെ അടുത്തായതുകൊണ്ട് കൂടുതൽ അട്രാക്ഷൻ വരും. പിന്നെ നമ്മൾ ആൾ പഠിച്ചു ഓൾറെഡി, ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. സോ ടു ക്ലോറോ അസറ്റിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ ത്രീ ക്ലോറോ അസറ്റിക് ആസിഡ്. ടുഡേ വി ലേൺ അബൌട്ട് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇറ്റ് ഈസ് എ പെർമനൻ്റ് എഫക്റ്റ് ആൻഡ് വെൻ ഗ്രൂപ്പ് സച്ച് ആസ് എക്സ് വൈ, ദാറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആൻഡ് ഇലക്ട്രോൺ റിലേറ്റിംഗ് റിലീസിംഗ് ഗ്രൂപ്പ്സ്, ദാറ്റ് വിൽ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആൻഡ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ് വിൽ ഇൻഡ്യൂസ് പൊളാരിറ്റി ഇൻ എ ബോണ്ട് ആൻഡ് ദാറ്റ് വിൽ ഇവൻച്വലി ഇൻഡ്യൂസ് പൊളാരിറ്റി ഇൻ ദി അഡ്ജസൻറ്റ് നോൺ പോളാർ ബോണ്ട് ആൻഡ് ദാറ്റ് ഇസ് ദാറ്റ് വിൽ എക്സ്റ്റെൻഡ് ത്രൂ ദി ചെയിൻ, ദാറ്റ് ഇസ് ടേംഡ് ആസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ദാറ്റ് മേ ബി ടു ടൈപ്സ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, മൈനസ് ഐ ഇഫക്റ്റ്, ആൻഡ് ദീസ് ആർ ദ ഗ്രൂപ്പ് സ്ട്രോവിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഈ ഓർഡർ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ്, ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്ട്സ് മീൻസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എവേ ഫ്രം ദ അറ്റാച്ച്ഡ് ആറ്റം. നെഗറ്റീവ് മീൻസ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ടുവോർഡ്സ് ദി അറ്റാച്ച്ഡ് ആറ്റം ഓർ ഗ്രൂപ്പ്. ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്? ഇസ് എ പെർമനൻറ്റ് എഫക്ട്, ഡസ് നോട്ട് ഇൻവോൾവ് എനി ട്രാൻസ്ഫർ, ഓൺലി ഡിസ്പ്ലേസ്മെൻറ്റ്, ആൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻഡക്റ്റീവ് എഫക്ട് ഡിക്രീസസ്. Then the application, just we can check with the acidity of carboxylic acids, acetic acid and chloroacetic acid. In the case of chlorine having minus I effect, plus I effect. So always plus I effect, the presence of minus I groups will increase acidity and plus I group decrease acidity. Adana reason nammal padichu le. Then we check with the acetic acid, chloroacetic acid, dichloro, trichloro. As the number of groups having minus I effect increases, acidity increases. നെക്സ്റ്റ്, ഫ്ലൂറോ ക്ലോറോ ബ്രോമോ അയഡ് അസറ്റിക്, ആസ് ദ ഇൻഡക്റ്റീവ് എഫക്ട് ഇൻക്രീസസ്, ദാറ്റ് ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്, ഇൻഡക്റ്റീവ് എഫക്ട് ഇൻക്രീസസ്. സോ ഇതാണ് കൂടുതൽ അസിഡിക് ആയിട്ടുള്ളത്. ദെൻ അസിഡിക് സ്ട്രെങ്ത്, ഫോമിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, പ്രൊപ്യോണിക് ആസിഡ്, ഇവിടെ പ്ലസ് ആയ എഫക്റ്റ് ഇതിന് കൂടും, അപ്പോൾ അസിഡിറ്റി ഏറ്റവും കുറയും. ഓക്കെ, ദെൻ ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് അസിഡിറ്റി ഡിക്രീസസ്. ഇത് ടു ക്ലോറോ, ഇത് ത്രീ ക്ലോറോ, അതിനേക്കാൾ ചെറുത് അതായിരിക്കും ഫോർ ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡിന്. ഓക്കെ, സോ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറയും.